ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ പിന്നെ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന്റെ ഫലമായിട്ട് 100 കോടി രൂപ അനുവദിച്ചതിന്റെ ഫലമായിട്ടാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഡബിൾ ഡെക്കർ ബസ്സുകളും ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. അതായത് ജനുവരി 1st വീക്കിൽ തന്നെ ഒരു ഡബിൾ ഡെക്കർ എത്തിയതായിരുന്നു. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് എത്തി. യഥാർത്ഥത്തിൽ ഇത് ജനുവരിയിൽ തന്നെ ഇത് ഓടി തുടങ്ങേണ്ടതായിരുന്നു. ഒരു മാസം വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിന്റെ ഈ രണ്ട് ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ളാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് പുത്തിരിക്കണ്ടത്ത് ഈസ്റ്റ് ഫോർട്ടിലെ നയനാർ പാർക്കിന്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോ ഇന്നാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് ഇത് എന്റെ ഈ റോഡിന്റെ അപ്പുറമാണല്ലോ എന്റെ മണ്ഡലം. അപ്പൊ ഇത് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിന്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൌണ്ട് കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് വലിയ ശാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിന്റെ തൊട്ടടുത്തുള്ള. അപ്പൊ ഇത്തവണ ഇതുവരെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോ ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞായതുകൊണ്ട് എന്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പൊ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടുവന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. മണ്ഡലം മാറിപ്പോയതായിരിക്കും, അറിയാതെ ആയിരിക്കുമല്ലോ. ഏതായാലും എന്റെ മണ്ഡലം മാറ്റാൻ ഒക്കില്ല. കാരണം തിരുവനന്തപുരം MLA എന്നുള്ള സിറ്റിയുടെ 28 വാർഡുകളും ഉൾപ്പെടുന്നതാണല്ലോ തിരുവനന്തപുരം മണ്ഡലം. തമ്പാനൂർ ബസ് സ്റ്റേഷനും കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനും ഇനി അവിടെ നിന്ന് മാറ്റാൻ ഒക്കില്ല. ബസ്സുകൾ ഇവിടെ ആയിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്താൽ ഓടിക്കേണ്ടത് അവിടെയല്ലേ പ്രധാനമായിട്ട്. അല്ല, ഒരു മാസം എന്തിനാണ് ഡിലേ വരുത്തിയതെന്ന് എനിക്കറിയില്ല. ഒരു മാസം മുമ്പ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ജനുവരി 1st വീക്കിൽ വന്നതാണ്. അത് മറ്റേ 20 ആണെങ്കിൽ അതിന് മുമ്പ് വന്നതാണ്. ഇപ്പോൾ 20 വന്നു, പിന്നെ ഇപ്പോൾ ഒരു പിന്നെ ഒരു 20 വന്നു പറഞ്ഞു. അല്ലെ, 10 കൂടെ വന്നു. അപ്പം 30 ഇനി 23 ബസ്സുകൾ കൂടെ വരാനുള്ളൂ. അതും കൂടെ ആകുമ്പോൾ 53 ഈ രണ്ട് പിന്നെ ഡബിൾ ഡെക്കറും കൂടെ ആകുമ്പോൾ 55 ബസ്സുകൾ. പിന്നെ ഇത് ഇപ്പോൾ തന്നെ ഞങ്ങളെന്ന് ഓർഡർ ചെയ്യുമ്പോൾ ബോംബെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുള്ള ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമായി മാറിയിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിലെ ഇലക്ട്രിക് ഡബിൾ ഡെക്കറേ ഇല്ല. ഇതിന്റെ ഓപ്പൺ റൂഫുള്ള ആദ്യത്തെ ബസ്സാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റൂഫ് ബസ്സാണ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിഞ്ഞത്. ഏതായാലും അത് ഇറക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വാങ്ങിക്കാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ഏ, പരിപാടിയിൽ ഇപ്പൊ ആര് ക്ഷണിച്ചാലും എന്റെ കൂടെ കുഞ്ഞല്ലേ ഇത്. ആര് വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു സർക്കാർ ഒരു നയമാണല്ലോ. ഈ അങ്ങനെയൊന്നും വൈരാഗ്യമുള്ളതായിട്ട് വന്നില്ല. പക്ഷേ ഇപ്പൊ ഇലക്ട്രിക് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യല്ലേ, അല്ലാതെ ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ. മുൻമന്ത്രിയുടെ മണ്ഡലത്തെ മലപ്പുറം മാറ്റിയതല്ലോ. അല്ല, അതെനിക്കറിയില്ല. എന്തായാലും എന്നോട് പറഞ്ഞിരുന്നത് കിഴക്കേക്കോട്ടയിലെ പുത്തിരിക്കണ്ടത്തെ പിന്നെ EK 9R പാർക്ക് പുത്തിരിക്കണ്ട മൈതാനം അവിടെ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്, ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്. അതെങ്ങനെ എങ്ങനെയാ മാറിയെന്ന് എനിക്കറിയില്ല. ശരിയായ റൂട്ട് തന്നെയാണോ? ഏ, ശരിയായ റൂട്ടിലേ പോവുള്ളൂ ഇത്. ഏതായാലും കണ്ടപ്പോ എന്റെയും കൂടെ കുഞ്ഞായതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ വന്ന് കണ്ടെന്നേ ഉള്ളൂ. എന്തായാലും വളരെ മനോഹരമായിരുന്നു. എനിക്ക് വിഷമം സന്തോഷമാണ്. കാരണം ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ വാങ്ങിച്ച ബസ്സുകളാണല്ലോ ഇത്. അത് പിന്നെ ഇറങ്ങുമ്പോ ഒരു ഒരു നല്ല ഡെലിവറി നടക്കുമ്പോ ഒരു അച്ഛനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിപ്പോ എനിക്കുണ്ട്. ഏതച്ഛനായിരിക്കും എനിക്കറിയില്ല. മതിയല്ലോ. ഓക്കെ, താങ്ക് യു. ശരി.